പീരുമേട് ജനവാസ മേഖലയിൽ തുടർച്ചയായി അഞ്ചാം ദിവസവും കാട്ടാനക്കൂട്ടം ഇറങ്ങി. കഴിഞ്ഞ രാത്രിയിൽ പീരുമേട് സിവിൽ സ്റ്റേഷൻ വാർഡിൽ കാട്ടാനക്കൂട്ടം കൃഷിവിളകൾ നശിപ്പിച്ചു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം പ്രദേശത്ത് തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. കാട്ടാനശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പീരുമേടിലെ ജനവാസ മേഖലയിൽ തുടർച്ചയായി അഞ്ചാം ദിവസവും കാട്ടാനക്കൂട്ടമിറങ്ങിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. കഴിഞ്ഞ രാത്രിയിൽ പീരുമേട് സിവിൽ സ്റ്റേഷൻ വാർഡിൽ IHRD സ്കൂളിന് സമീപത്ത് പ്രദേശവാസിയായ PS ഷംസിന്റെ പുരയിടത്തിലെ വേലി പൊളിച്ചെത്തിയ കാട്ടാനക്കൂട്ടം ഇദ്ദേഹത്തിന്റെ പുരയിടത്തിലെ വാഴക്കൃഷി വ്യാപകമായി നശിപ്പിച്ചു. കഴിഞ്ഞ 5 ദിവസക്കാലമായി ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം പ്രദേശത്ത് തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. ബന്ധപ്പെട്ട അധികാരികളൊന്നും ശ്രമിക്കുന്നില്ല. ആനയിപ്പോൾ സമീപത്ത് തന്നെയുണ്ട്. എൻ്റെ മതിൽ, എൻ്റെ വാഴ, എൻ്റെ തെങ്ങ് എല്ലാം വലിച്ചു പറിച്ച് ഇനി ഇത് വരാൻ സാധ്യതയുണ്ട്. മതിലെല്ലാം തല്ലി പൊളിച്ചിരിക്കുകയാണ്. 2 ദിവസമായിട്ട് ഈ പ്രദേശത്ത് ഇതുണ്ട്. എന്നാൽ അതിനെ ആ കാട്ടിൽ തന്നെ ബന്ധപ്പെട്ടവർ ഓടിക്കുകയോ ഒന്നും ചെയ്യാതെ കൃഷിക്കാരെ ഉപദ്രവിക്കുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എരുമേലി വണ്ടിപ്പെരിയാർ പീരുമേട് റേഞ്ചുകൾക്ക് എല്ലാമായി വനം വകുപ്പിന്റെ ഒരു വാഹനവും 5 ജീവനക്കാരും മാത്രമാണുള്ളത്. ആയതിനാൽ തന്നെ ജനവാസ മേഖലകളിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്തുന്നതിൽ ഏറെ ബുദ്ധിമുട്ടുകയാണ് വനം വകുപ്പ്. കുട്ടിക്കാനത്ത് വനം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വനസൗഹൃദ സദസ്സിൽ പ്രദേശത്ത് ഒരു RRT ടീമിനെ കൂടി അനുവദിക്കുമെന്ന് പറഞ്ഞതും ഇതുവരെ നടപ്പിലായിട്ടില്ല. പ്രദേശത്ത് വീണ്ടും കാട്ടാനക്കൂട്ടം എത്തിയതോടെ എരുമേലി റേഞ്ചിൽപ്പെട്ട മൂടിയാറിലായിരുന്ന RRT ടീം കാട്ടാനക്കൂട്ടം ഇറങ്ങിയ പ്രദേശത്ത് പെട്രോളിംഗ് നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കുമളി.